ഭാരതത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 7 ഘട്ടങ്ങളിലായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 19 ആരംഭിച്ച് June 1 വരെ 7 ഘട്ടങ്ങളിലായിട്ടാണ് 543 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. June 4 വോട്ടെണ്ണൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് വാർത്താസമ്മേളനത്തിൽ തീയതികൾ പ്രഖ്യാപിച്ചത്. In 3 phases, first for the by-elections. There are 26 assembly constituencies in the country jahan by-poll hona abhi hai due. Bihar, Gujarat, Haryana, Jharkhand, Maharashtra, Tripura, Uttar Pradesh, West Bengal, Telangana, Himachal Pradesh, Rajasthan, Karnataka, Tamil Nadu. In sab rajyon mein बाई इलेक्शन होना ड्यू है. आज तक की जितनी भी वैकेंसी थी കേരളത്തിൽ ഒറ്റഘട്ടമായിട്ട് April 26 വോട്ടെടുപ്പ് നടക്കുന്നത്. April 19 ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം April 26 നടക്കും. May 7 മൂന്നാം ഘട്ടം, May 13 നാലാം ഘട്ടവും May 20 അഞ്ചാം ഘട്ടവും നടക്കും. May 25 ആറാം ഘട്ടം, June 1 ഏഴാം ഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. വിജ്ഞാപനം March 28 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി April 4 ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം, കശ്മീർ എന്നീ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. കഴിഞ്ഞ തവണയും 7 ഘട്ടങ്ങളായിട്ടായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ഇത്തവണ ആകെ 96.8 കോടി വോട്ടർമാരാണ് 2024 ഇന്ത്യയിൽ വോട്ട് ചെയ്യുക. 85 ലക്ഷം വനിതാ കന്നി വോട്ടർമാരുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥരുമുണ്ട്. 55 ലക്ഷം വോട്ടിംഗ് മെഷീനുകളും 4 ലക്ഷം വാഹനങ്ങളും തെരഞ്ഞെടുപ്പിന് നൽകുമെന്നും അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നടത്താൻ പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു.